നരബലിയുടെ പ്രത്യേക പശ്ചാത്തലത്തിൽ നരബലിയുടെ സാമൂഹിക മനഃശാസ്ത്രത്തെ കുറിച്ചിട്ടാണ് ഞാൻ മൂന്നാമതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, നരബലിയുടെ സാമൂഹിക മനഃശാസ്ത്രം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ജോസഫ് വാട്സ് എന്ന വ്യക്തി പിന്നെ ഓക്ക്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ പുള്ളി നടത്തിയ പഠനങ്ങളിൽ പുള്ളി ഒരു ഹൈപ്പോത്തിസിസ്, പുള്ളിയുടെ ഹൈപ്പോത്തിസിസ് അല്ല, സമൂഹത്തിൽ പൊതുവിൽ അംഗീകരിക്കപ്പെട്ട ഈ പറഞ്ഞ നരബലി എന്തുകൊണ്ട് സമൂഹങ്ങളിൽ, പ്രാചീന സമൂഹങ്ങളിൽ ചരിത്രാതീത കാലം തൊട്ട് തന്നെ നിലനിന്നിരുന്നതിൻ്റെ കാരണത്തെ സംബന്ധിച്ച പരിശോധനയിൽ സോഷ്യൽ കൺട്രോൾ ഹൈപ്പോത്തിസിസ്, സാമൂഹിക നിയന്ത്രണ സിദ്ധാന്തം, സോഷ്യൽ കൺട്രോൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞ ഒരു സിദ്ധാന്തം ഈ ലേഖനത്തിൽ, ഈ പഠനത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തതയോടുകൂടി നമുക്ക് നരബലിയുടെ സാമൂഹ്യ മനഃശാസ്ത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അതിനകത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് ആ സോഷ്യൽ കൺട്രോൾ ഹൈപ്പോത്തിസിസിൽ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഈ എല്ലാ പ്രാചീന സമൂഹങ്ങളിലും ജനസമൂഹങ്ങളിലും നരബലി പ്രയോഗിച്ചത് അതാത് ജനസമൂഹങ്ങളിലെ വരേണ്യവർഗമാണ്. അതിന് നരബലിക്ക് വിധേയമായത് അതാത് പ്രാചീന സമൂഹങ്ങളിലുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങളുമാണ്, ഒപ്രസ്ഡ് ക്ലാസ്സുമാണ്. അപ്പോൾ നരബലി പ്രയോഗിച്ചത് എലൈറ്റ് ക്ലാസ്സും അതാത് പ്രാചീന സമൂഹങ്ങളിലെ എലൈറ്റ് ക്ലാസ്സും, അതിന് വിധേയമായത് യഥാർത്ഥത്തിൽ ആ ജനസമൂഹങ്ങളിൽ തന്നെയുള്ള സാധാരണ ജനവിഭാഗങ്ങളുമാണ്, ഒപ്രസ്ഡ് ക്ലാസ് അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന ജനവിഭാഗങ്ങളുമാണ് ഇതിന് വിധേയമായിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇലന്തൂർ നടന്ന നരബലിയിലും അതാണ് നമുക്ക് പരിശോധിച്ച് നോക്കാൻ പറ്റും. ഭാഗ്യക്കുറി വയ്ക്കാൻ പോണ സാധാരണ ഒരു സ്ത്രീ, അല്ലെങ്കിൽ വീട്ടു ജോലിക്ക് പോണ ഒരു സാധാരണ സ്ത്രീ, നമ്മുടെ വർത്തമാന സമൂഹത്തിൽ ഏറ്റവും സമൂഹത്തിൻ്റെ ഏറ്റവും ശ്രേണിയിൽ താഴെ നിൽക്കുന്ന സാധാരണ വ്യക്തികൾ, അവരാണ് വിധേയമായത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ പ്രാചീന ജനസമൂഹങ്ങളിൽ നരബലി നിലനിന്ന ഘട്ടത്തിൽ തന്നെ നമ്മൾ കണ്ടിരുന്ന അന്നത്തെ ജനസമൂഹം കണ്ടിരുന്ന ഒരു പ്രത്യേകത, ഈ നരബലി എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ആക്റ്റായിട്ട്, ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് നരബലിയെ, ദൈവദത്തമായിട്ടുള്ള പുണ്യപ്രവൃത്തിയായിട്ടാണ് നരബലിയെ കണ്ടിരുന്നത് എന്നുള്ള രീതിയിലാണ് പൊതുവിൽ കണ്ടിട്ടുള്ളത്. നരബലി നടത്തിക്കൊണ്ടിരുന്നത് ആരാ? കുലമേധാവികൾ, സന്യാസിമാർ, അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പ്രത്യേക രീതിയിലുള്ള പിന്നെ അവകാശങ്ങളുള്ള ആ സമൂഹത്തിൽ തന്നെ പ്രത്യേക ജാതി സമൂഹങ്ങൾ, മതമേധാവിമാർ, രാജാക്കന്മാർ. രാജാക്കന്മാരൊക്കെ അവരുടെ രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയും ഒരു യുദ്ധത്തിൽ ജയിക്കുന്നതിന് വേണ്ടിയും യുദ്ധം ജയിച്ചതിൽ ദൈവത്തിന് പ്രീതി സമ്പാദിക്കുന്നതിന് വേണ്ടിയൊക്കെ തന്നെ നരബലി നടത്തിയതായിട്ട് പ്രാചീന സമൂഹങ്ങൾ, എല്ലാ ലോകത്തിലുള്ള എല്ലാ ജനസമൂഹങ്ങളിലും, യൂറോപ്യൻ രാജ്യങ്ങളിലാണെന്നുണ്ടെങ്കിലും വെസ്റ്റേൺ കൺട്രീസിലാണെന്നുണ്ടെങ്കിലും മറ്റ് രാജ്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ എല്ലാ ജനസമൂഹങ്ങളിലും ഇത്തരത്തിലുള്ള ഈ സാഹചര്യങ്ങളിൽ നരബലി നടത്തി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ കാലക്രമത്തിൽ രാഷ്ട്രീയ മേധാവികൾ വന്നു, മതമേധാവികളുടെ ഒരു പ്രാചീന സമൂഹത്തിൽ നിന്ന്, പിന്നെ സമൂഹം കൂടുതൽ കൂടുതൽ കൃഷിയിലേക്കൊക്കെ വന്ന് പിന്നെ പിന്നെ ജനാധിപത്യത്തിലേക്ക് വരുന്ന സാഹചര്യം, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് രാഷ്ട്രീയ മേധാവികളുടെ ഘട്ടമായി, കാലമായി. സ്വാമിമാരും പിന്നെ അതുപോലെ ഋഷിമാരും ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ രാഷ്ട്രീയ മേധാവി, അപ്പോൾ രാഷ്ട്രീയ മേധാവികൾ ഈ ശ്രേണിയിലേക്ക് അവസാനമായി വന്നു ചേർന്നു. യഥാർത്ഥത്തിൽ ഈ നരബലി നടത്തുന്ന ജനസമൂഹങ്ങളുടെ ശ്രേണികളിലേക്ക് രാഷ്ട്രീയ മേധാവികളും വന്നു ചേർന്നതായിട്ട് ഈ സോഷ്യൽ കൺട്രോൾ ഹൈപ്പോത്തിസിസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടൊപ്പം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ സമൂഹത്തിൽ തങ്ങൾക്കെതിരെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, സമൂഹത്തിൽ എതിരെ നിൽക്കുന്ന ആൾക്കാർ, തങ്ങളുടെ വരിധിയിൽ നിൽക്കാത്തവർ, അങ്ങനത്തെ പഴയ ജനസമൂഹങ്ങളിൽ ആൾക്കാരുണ്ട്, പ്രാചീന സമൂഹങ്ങളിൽ. അല്ലെങ്കിൽ രാജാവിൻ്റെ രീതികളെ, രാഷ്ട്രീയ മേധാവിയുടെ പിന്നെ സിസ്റ്റത്തിനെ എതിർക്കുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ ആ വ്യക്തികളെയും നരബലിക്ക് വിധേയമാക്കുകയുണ്ടായി. അപ്പോൾ ഈ പ്രാചീന സമൂഹങ്ങളിൽ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ചരിത്രാതീത കാലം തൊട്ട് പരിശോധിച്ച് നോക്കിയാൽ, ഈ നരബലിക്ക് വിധേയമാകുന്ന വ്യക്തികളുണ്ടല്ലോ, യാതൊരുവിധ റെസിസ്റ്റൻസും പ്രതിഷേധവും പ്രതിരോധവും ഇല്ലാതെ തന്നെ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് നരബലിക്ക് വിധേയമാകുക എന്നുള്ള ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അതിനുള്ള എതിരെ പ്രതിഷേധങ്ങളൊന്നും ഉയർന്നു വന്നതേയില്ല. അങ്ങനെ അത് ശരിക്കും പറഞ്ഞാൽ അതിന് പ്രതിരോധമില്ലാതെ പ്രതിഷേധമില്ലാതെ വിധേയമായിക്കൊണ്ടിരിക്കുന്ന രീതിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ ചെറിയ എതിർപ്പുകൾ വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും കൂട്ടമായ വ്യക്തികളുടെയൊക്കെ ഭാഗത്തു നിന്നും ഉണ്ടായ ഘട്ടത്തിൽ അവരെ വരുതിക്ക് വരുന്നതിന് അത്തരം വ്യക്തികളെ കൂടി നരബലിക്ക് വിധേയമാക്കി.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൊളിറ്റിക്കൽ റെസിസ്റ്റൻസ് വരുന്ന ഘട്ടത്തിൽ ആ അത്തരം വ്യക്തികളെ കൂടി നരബലിക്ക് വിധേയമാക്കി ഇത് സിസ്റ്റത്തിനെ എതിർത്ത് കഴിഞ്ഞാൽ ഇതാണ് വരാൻ പോണതെന്നുള്ളത് കൊണ്ട് ആ രീതിയിൽ നമ്മൾ പിന്നെ ഇപ്പം നമ്മളിപ്പോൾ അടുത്തിടെ ഒരു 19-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞൊരു സിനിമ വന്നു. അപ്പോൾ 19-ാം നൂറ്റാണ്ട് വളരെ പ്രമാദമായ ഹിസ്റ്റോറിക് ഫിലിം ഒന്നും അല്ല, പക്ഷെ അതിൽ ഒരുപാട് ക്യാരക്ടറുകളെ കാണിക്കുന്നുണ്ട്. സിസ്റ്റത്തിനെ എതിർക്കുന്നവർ ഒരുപാട് പേരെ ക്യാരക്ടറുകളെ കഥാപാത്രങ്ങൾ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ കഥാപാത്രങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതും ആ 19-ാം നൂറ്റാണ്ടിലുള്ള അനുഭവങ്ങൾ നമുക്ക് അതിൽ ആ കഥയിലൂടെ നമുക്ക് സിനിമയിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഏറ്റവും റീസൻ്റായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പ്രതിഷേധിക്കുന്നവരെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നരബലിയുടെ രീതികൾ കൂടുതൽ വികസിക്കുകയാണ്. സമൂഹം വികസിക്കുന്നതനുസരിച്ചിട്ട് അതിൻ്റെ രീതികൾ സമൂഹത്തിൽ പ്രചാരം കൂടുതൽ വരികയാണുണ്ടായെന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ദേവപ്രീതി നേടുക, ഐശ്വര്യം നേടുക, ശത്രു സംഹാരം നടത്തി കിട്ടുക, ഇതിനായിട്ട് ഇത്തരത്തിലുള്ള നരബലിയും അതുപോലെയുള്ള അന്ധവിശ്വാസ പ്രയോഗങ്ങളും മന്ത്രവാദം ഹോമങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആളുകളെ കത്തിച്ച് നരബലി നടത്തുന്നതിന് പല രീതികളുണ്ട്. ബെറിയൽ, കത്തിച്ച് കുഴിച്ചിടുക, ബേണിങ്, കത്തിച്ച് ഹാങ് ചെയ്യുക, അങ്ങനെ പല രീതിയിൽ തല വെട്ടിക്ക മാറ്റുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രാചീന കാലത്ത് ഈ നരബലി നടത്തുന്നതിന് ചില പ്രത്യേക സ്പോട്ടുകളുണ്ടായിരുന്നു, ചില പ്രത്യേക ഇടങ്ങളുണ്ട്. അവിടെ വെച്ചിട്ടാണ് തൂക്കിക്കൊല്ലുന്നത്, അവിടെ വെച്ചിട്ടാണ് കഴുത്ത് വെട്ടുന്നത്, അവിടെ വെച്ചിട്ടാണ് പിന്നെ കത്തിച്ച് കളയുന്നത്. അപ്പം അങ്ങനെ സ്പോട്ടുകളും ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ രീതിയിൽ നരബലി, അപ്പോഴും ആ ലേഖനത്തിൽ ആ പ്രബന്ധത്തിൽ ഒരു വേറൊരു കാര്യം പറയുന്നുണ്ട്, സ്ഥിതി സമത്വം നിലനിന്നിരുന്ന സമൂഹങ്ങളിൽ നരബലി കുറവായിരുന്നു. പൊതുവിൽ ഈഗാലിറ്റേറിയൻ സൊസൈറ്റി എന്ന് പറയും. അങ്ങനെ സ്ഥിതി സമത്വം, പൊതുവിൽ സ്ഥിതി സമത്വം നിലനിന്നിരുന്ന പുരോഗമന സമൂഹങ്ങളിൽ ഈ പ്രാചീന കാലത്ത് നരബലി കുറവായിരുന്നു. അതേസമയത്ത് പരമ്പരാഗത സമൂഹങ്ങളിൽ ഇൻഹെറിറ്റഡ് ആയിട്ട് അവരുടെ അധികാരങ്ങളും രീതികളും ഒക്കെ ഇൻഹെറിറ്റഡ് ആയിട്ട് വരുന്ന പരമ്പരാഗത സമൂഹങ്ങളിൽ നരബലി കൂടുതലായിട്ട് നിലനിന്നിരുന്നതായിട്ട് നമുക്ക് പഴയ കാലത്തെ പരിശോധനകളിൽ ആന്ത്രപ്പോളജിസ്റ്റുകളും നരവംശാസ്ത്രജ്ഞരും അതുപോലെ തന്നെ പ്രാചീന പഴയ ചരിത്രകാരന്മാരും അവരുടെ ലേഖനങ്ങളിലും പഠനങ്ങളിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പൊതുവിൽ സോഷ്യൽ കൺട്രോൾ ഹൈപ്പോത്തിസിസ്, സമൂഹത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു സിദ്ധാന്തം എന്നുള്ള രീതിയിലുള്ള ആ രീതിയിലുള്ള സോഷ്യൽ കൺട്രോൾ ഹൈപ്പോത്തിസിസ് ആണ് നരബലിയെ സംബന്ധിച്ചിട്ടുള്ള കാരണങ്ങളെ സംബന്ധിച്ച സാമൂഹ്യ നിയന്ത്രണ സിദ്ധാന്തം സോഷ്യൽ സൈക്കോളജി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളുടെ സമൂഹം പൊതുവിൽ സ്ഥിതി സമത്വത്തിൽ അധിഷ്ഠിതമായ സമൂഹമല്ലേ, നമ്മളുടെ പ്രത്യേകിച്ച് കേരളീയ സമൂഹം അങ്ങനെയല്ലേ, അല്ലെങ്കിൽ വിദ്യാസമ്പന്നരല്ലേ, പിന്നെന്തുകൊണ്ട് നമ്മളുടെ സമൂഹത്തിൽ ഇത് നിലനിൽക്കുന്നു എന്നുള്ള വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള, വളരെ ശരിയുമായ ഒരു ചോദ്യമാണ്. എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇന്ത്യയിലുള്ള മൊത്തം സ്റ്റേറ്റുകളെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പുരോഗമിച്ചിട്ടുള്ള യൂറോപ്യൻ സ്റ്റാൻഡേർഡുള്ള ഒരു ജനസമൂഹമായിട്ട് നമ്മൾ നിൽക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ആരോഗ്യത്തിൻ്റെയും സാമൂഹിക വികസന സൂചികകളും മെച്ചപ്പെട്ട ഒരു സമൂഹത്തിൽ എന്തുകൊണ്ട് നരബലി ഇടയ്ക്കിടെ ആവർത്തിക്കുന്നു? ഇപ്പം നമ്മൾക്ക് ഓർമ്മയുണ്ടാവും, ഈ ഇപ്പം ഇലന്തൂർ സംഭവത്തിന് മുമ്പ് കുറച്ച് മുമ്പ് ഉണ്ടായൊരു സംഭവം ഇടുക്കിയിലായിരുന്നു. ഇടുക്കിയിൽ ഒരു നരബലി നടന്നതായിട്ടൊരു സംഭവം ഉണ്ടായി, എല്ലാവരും ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടെ നമ്മളെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ വർത്തമാന കാല സാഹചര്യത്തിൽ എന്തുകൊണ്ട്, അല്ലെങ്കിൽ കേരളീയ സാഹചര്യത്തിൽ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ മധ്യവർഗ താല്പര്യങ്ങളും കുറുക്ക് വഴികൾ തേടുന്നതിനുള്ള ഒരു പ്രത്യേക മാനസികാവസ്ഥ മധ്യവർഗ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ വിദ്യാഭ്യാസ പ്രക്രിയ നമ്മളെ നവീകരിക്കുന്നില്ല. വിദ്യാഭ്യാസത്തിന് പോകുന്നത് ഒരു തൊഴിൽ നേടുന്നതിനുള്ള ഒരു ഉപാധിയായിട്ട് മാത്രമാണ്, അല്ല മറിച്ച് നമ്മളെ സംസ്കരിക്കുകയോ നവീകരിക്കുകയോ ശാസ്ത്രബോധത്തിൽ അധിഷ്ഠിതമായിട്ട് നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ നമുക്ക് ആ ഒരു സമൂഹമായിട്ട് നമ്മളെ യൂറോപ്യൻ സമൂഹത്തിൻ്റെ സമാനമായ തരത്തിലുള്ള സമൂഹമായിട്ട് നമുക്ക് മാറാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ വിദ്യാസമ്പന്നരാണെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ആ ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകൻ പോലും ആ ക്ലാസ്സിലെ കണ്ടൻറ്റ് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ല. അതാണ് ഏറ്റവും പ്രായോഗികമായിട്ട് നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കഴിയുന്നത്. അപ്പോൾ അതാണ് പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് അതൊരു തൊഴിലായിട്ട് കാണുക, സയൻസ് പഠിപ്പിക്കുന്ന അപ്പം ഭൂമി ഉരുണ്ടതാണെന്നും അല്ലെങ്കിൽ ഭൂമി ഉരുണ്ട് പിന്നെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ തൻ്റെ യഥാർത്ഥത്തിൽ
അതിനെ സംബന്ധിച്ചിട്ടുള്ള കാരണങ്ങളെ സംബന്ധിച്ച് ചരട് കെട്ടുകയോ ചരട് കെട്ടിക്കൊണ്ടായിരിക്കും, ചരട് കെട്ടിയ കൈ ഉയർത്തി പിടിച്ചുകൊണ്ടായിരിക്കും ആ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ പിന്നെ ആ അധ്യാപകൻ അതിന് വിശ്വസിക്കുന്നില്ല, അധ്യാപകൻ പഠിപ്പിക്കുന്നതിൽ വിശ്വസിക്കുന്നില്ല. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് എന്താ, കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ എല്ലാ കുട്ടികൾക്കും ചരട് കെട്ട്, എല്ലാ കുട്ടികൾക്കും ചരട് കാണും. അപ്പോൾ ആ കുട്ടികൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാന കാരണം, അടിസ്ഥാന ലക്ഷ്യം. പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തിയ കാര്യം തുടങ്ങിയാൽ എല്ലാ കാര്യങ്ങളും നേടുമെന്നുള്ളതാണ് പ്രാർത്ഥിച്ച പൂജിച്ച പേന വെച്ച് പരീക്ഷ എഴുതുന്ന കുട്ടിയും ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശാസ്ത്ര സമൂഹമായിട്ടല്ല മാറുന്നത്, വിദ്യാസമൂഹമായി മാറുന്നുണ്ട്. വിദ്യാസമൂഹം വിദ്യ തേടി തൊഴിൽ തേടുന്നതിനുള്ള ഉപാധിയായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഈ പറഞ്ഞ വിദ്യാസമ്പന്നമായ സമൂഹമാണെങ്കിലും ഈ സമൂഹത്തിൽ എന്തുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്ക് പ്രചരണം കൂടി വരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ ആ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ പൊതുവിൽ സമൂഹത്തിൽ ഉയർന്നു വരുന്നതുമില്ല. ഇപ്പോൾ ഇവിടെ തന്നെ ഈ ഒരു സദസ്സിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വെളിയിലൊരു പ്രചരണ ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്കിൽ പിന്നെ അത് നടക്കുന്നത് എന്താണെന്ന് കണ്ടുകളയാന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ആരും റോഡിലേ നിന്ന് ആരും അകത്തേക്ക് വരുന്നില്ല. അതേസമയത്ത് അവിടെ ഒരു ദിവ്യബലി പ്രാർത്ഥന നടക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബോർഡ് വെച്ചിട്ട് നമ്മളകത്തിരുന്നുണ്ടെങ്കിലോ ഒരുപാട് പേര് വന്നാണ്, തികയത്തില്ല, സമയം തികയാതെ വന്നാണ് ദിവ്യബലി നടത്തുന്നത് കേൾക്കാനുള്ള സമയം തികയാതെ വന്നാണ്. അതാണ്, അത് എല്ലാ മതങ്ങളിലും ഒരു മതവും വ്യത്യസ്തമല്ല, ഒരു മതവും വ്യത്യസ്തമല്ല. എല്ലാ മതങ്ങളും പുരുഷാധിപത്യ സമൂഹവും പുരുഷാധിപത്യ മനോഭാവവും നിലനിൽക്കുന്നുണ്ട്. ഈ പറഞ്ഞ രീതിയിലുള്ള ചിന്ത, പുതിയ പുതിയ നവീനമായ ചിന്ത പ്രാർത്ഥനാ രീതികൾ ആവിഷ്കരിച്ച് ജനങ്ങളെ കൂടുതൽ കൂടുതൽ ആകർഷിച്ചും കൊണ്ട് നവീനമായ പ്രാർത്ഥനാ രീതികളിലൂടെ കൂടുതൽ ആകർഷിച്ച് മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ വിദ്യാസമ്പന്നമായ സമൂഹമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്കും ഹോമങ്ങൾക്കും മന്ത്രവാദങ്ങൾക്കും യാതൊരു പഞ്ഞവുമില്ല. അത് നടത്തി കൊടുക്കുന്നവർക്ക് വലിയ വരുമാനമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ നരബലി നടത്തുന്ന ഒരാൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഹോമം നടത്തി കാര്യം നടത്തി കൊടുക്കുന്ന ഒരാളിൻ്റെ വീട്ടിലേക്ക് വലിയ വലിയ കാറുകൾ വരികയും അതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്, വരികയും അവിടെ ഒരുപാട് പണം ട്രാൻസാക്ഷന് വിധേയമാകുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള പൂജകളും ചരട് കെട്ടുകളും ഒക്കെ നടത്തി കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഉള്ള സീരിയലുകൾ നോക്കിയാലോ, സീരിയലുകൾ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പോൾ സീരിയലുകളിൽ ഇത്തരത്തിലുള്ള നരബലിക്ക് സമാനമായ ആഭിചാര ക്രിയകൾ നടത്തുന്ന ഒരുപാട് സീരിയലുകളുണ്ട്. ഒരുപാട് സീരിയലുകളിൽ അതാണ് തീം തന്നെ അതാണ്. അപ്പോൾ ഈ സീരിയലുകൾ കണ്ടുകൊണ്ടാണ് സാധാരണ പാവപ്പെട്ട അമ്മമാരും പുരുഷന്മാരും എല്ലാം ഈ സീരിയലുകൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം സമൂഹത്തിൽ സാധാരണ പോലെയുള്ള സംഭവങ്ങളായിട്ട് മാറുന്നു. കാര്യം സാധിക്കുന്നതിന് ഇത്തരത്തിലുള്ള ഹോമങ്ങളും മന്ത്രവാദങ്ങളും നടത്തിയാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ള ചിന്തയിലേക്ക് സീരിയലുകളും നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ട്. ഇപ്പോൾ വർത്തമാന സമൂഹത്തിൽ സീരിയലുകൾ വളരെ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് അത്തരം സീരിയലുകൾക്ക് വലിയ റേറ്റിംഗാണുള്ളത്. അത്തരം സീരിയലുകൾ കാണുന്നത് യഥാർത്ഥത്തിൽ ജീവിതത്തിലൊരു കഥയെന്നുള്ള രീതിയിലല്ല കാണുന്നത്, യാഥാർത്ഥ്യമായ സൃഷ്ടി എന്നുള്ള രീതിയിലാണ് സീരിയലുകൾ കാണുന്നത്. ഇപ്പോൾ സീരിയലുകളും യഥാർത്ഥത്തിൽ സമാനമായ കലാ ആവിഷ്കാരങ്ങളും യഥാർത്ഥത്തിൽ സമൂഹത്തിൽ ഇതിനെ അങ്ങനെ തന്നെയാണ് ചാനലുകളിലേക്കും പറഞ്ഞത്. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ചാനലുകളിലേക്കും വരുമ്പോഴത്തേക്ക് ഇത്തരം വാർത്തകൾ അമ്പലങ്ങളെക്കുറിച്ചിട്ടുള്ള അമ്പലങ്ങളിൽ ഉത്സവം നടക്കുന്നു, ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുന്നു എന്നാണ് റിപ്പോർട്ടർ പറയുന്നത്. ഇപ്പം നമ്മളവിടെ ചെന്ന് നോക്കിയാൽ അവിടെ ഒന്നുമില്ല, പക്ഷെ ചാനൽ വന്നിരുന്ന് നോക്കിയാൽ അതേ സ്ഥലത്ത് ആളുകൾ ഒഴുകിയെത്തിയെന്നായിരിക്കും പറയുന്നത്. ഒഴുകിയെത്തിയിട്ടില്ല, പക്ഷെ ഒഴുകിയെത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ അമ്പലങ്ങൾ കഴിഞ്ഞ ഒരു ദശകം കൊണ്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലങ്ങളിലെ ഉത്സവങ്ങൾ വളരെ കൊഴുപ്പൻ പ്രകടനങ്ങളിലേക്കാണ് പോയിട്ടുള്ളത്. അമ്പലങ്ങളിലെ ഉത്സവങ്ങൾ ഏറ്റവും കൂടുതൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് അമ്പലങ്ങളിലെ ഉത്സവങ്ങൾ നടക്കുന്നത്. എന്തുകൊണ്ടാണ്? ഈ ചാനലുകൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനലുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നതിന് അനുസൃതമായിട്ട് ചാനലുകൾക്ക് ദൃശ്യമായ ഒരു ഇഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ പണം സമാഹരിച്ചുകൊണ്ട് ഓരോ ചെറിയ അമ്പലങ്ങളിലും വലിയ ഉത്സവങ്ങൾ നടക്കുകയും അത് ചാനലിലെ വാർത്തയായിട്ട് വരികയും ചെയ്യുകയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റമ്പലങ്ങൾക്കും അതിനുള്ള ഒരു താല്പര്യം വരും, അവരുടെ അമ്പലത്തിലെ ഉത്സവവും ചാനൽ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ചാനൽ റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിഷ്വൽ ഇഫക്റ്റ് കൂടുതലുണ്ടെങ്കിൽ മാത്രമേ റിപ്പോർട്ട് ചെയ്താൽ ഒരു നല്ലൊരു ഇത് കിട്ടത്തുള്ളൂ, ഈ എഫക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരും അതുപോലെ പരിസരത്തുള്ള വീടുകളിൽ നിന്നും കച്ചവടക്കാരിൽ നിന്നും എല്ലാം പണം സമാഹരിച്ച് വളരെ
പ്രൗഢിയോടുകൂടി കെട്ടുകാഴ്ചയോടുകൂടി തന്നെ ഉത്സവങ്ങൾ തുടങ്ങും. വളരെ അപൂർവമായിട്ട് ചില അമ്പലങ്ങളിൽ മാത്രമേ ഇപ്പോൾ ഒരു 10-20 കൊല്ലത്തിന് മുമ്പ് പൊങ്കാല ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോഴോ? ഇപ്പം നാട്ടിലുള്ള എല്ലാ അമ്പലങ്ങളിലും പൊങ്കാലയുണ്ട്. എന്തുകൊണ്ടാണ്? പൊങ്കാല എന്ന് പറയുമ്പോഴത്തേക്ക് വീട്ടിലിരിക്കുന്ന അമ്മമാരെ വേണ്ടി ആകർഷിച്ച് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ അവർ സാരിയൊക്കെ കൊടുത്ത്, ഓണത്തിന് മേടിച്ച സാരിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ സാരിയൊക്കെ കൊടുത്ത് എവിടെയെങ്കിലും ഒന്ന് പോയി ഇരിക്കാനായിട്ട് അവർക്കൊരു അവസരം കിട്ടുകയാണ് പൊങ്കാല. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകം അവരെ എല്ലാം ആകർഷിക്കാൻ വേണ്ടി എല്ലാ അമ്പലങ്ങളിലും പൊങ്കാല. ഇപ്പോൾ 20 വർഷത്തിന് മുമ്പ് ഒരമ്പലത്തിൽ മാത്രമേ പൊങ്കാല ഉണ്ടായിരുന്നുള്ളൂ. അന്നും ഈ അമ്പലങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അമ്പലങ്ങളിൽ, എല്ലാ അമ്പലങ്ങളിലും പുതിയ പുതിയ അമ്പലങ്ങൾ വരുന്നു, പഴയ അമ്പലങ്ങൾ വരുന്നു, എല്ലാ അമ്പലങ്ങളിലും പൊങ്കാല. അപ്പോൾ പൊങ്കാല എന്ന് പറയുമ്പോഴത്തേക്ക് സ്ത്രീകളെ കൂടുതലായിട്ട് ആകർഷിക്കാൻ കഴിയും, അല്ലെങ്കിൽ സ്ത്രീകളെ കൂടുതലായിട്ട് ആകർഷിക്കാൻ കഴിയത്തില്ല. ഇപ്പോൾ സ്ത്രീകൾ വരുമ്പോഴത്തേക്ക് കുട്ടികൾ അവരോടൊപ്പം വരും, സ്ത്രീകളെ കൂടെ പിന്നെ പുരുഷന്മാരും വരും. അപ്പോൾ മൊത്തം ജനങ്ങളെയും ആകർഷിക്കാനുള്ള ഏറ്റവും വലിയ ഒരു കുറുക്ക് വഴിയാണ് പൊങ്കാലകളെന്ന് പറയുന്നത്.